പിന്നെ സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഏട്ട ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് മീൻ കറി എടുക്കുന്നത്. മീൻ കറിക്ക് ആവശ്യമായ ഏത് സാധനമൊക്കെ ചേരുന്നതെന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എല്ലാവരോടൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുക, മീനാണ്. ഒരരക്കിലോ ഏട്ടയാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഒരഞ്ചാറ് കഷ്ണം കുടംപുളി വെള്ളത്തിയിട്ടത്, കാശ്മീരി മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചു വെച്ചിരിക്കുന്നത്, ഇത് ഉലുവ, കായപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പുപൊടി, വറ്റൽ മുളക്, ഉള്ളി ചെറുതായിട്ട് ഒരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി രണ്ടായിട്ട് പൊളന്നത്, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ആവശ്യത്തിലുള്ള വെള്ളം, അല്പ കരിവേപ്പില, ചട്ടി. അപ്പോൾ ഇത്ര ആണ് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും. അപ്പോൾ നമ്മൾ മീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ മിക്സ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എരിവില്ലാത്ത കാശ്മീരി പൊടിയാണ് ഇത്, ഒരു മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ടോണം. ഒന്നോ രണ്ട് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ വലിയ സ്പൂണിൻ്റെ മൂന്ന്, മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ്, മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ്, എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇതൊരു അര സ്പൂണ് ഞാൻ ഇടുന്നുള്ളൂ. നമ്മളിതൊന്ന് മിക്സ് ചെയ്യുകയാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാര്യം ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്തിടുമ്പോൾ ഓരോന്നും ഇടാതെ നമ്മൾ ഒന്നിച്ചത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കായ്ക്കൊരളവുണ്ട്. അപ്പോൾ ആ ഒരളവിന് നിങ്ങൾ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് മീൻ കറിക്കുള്ള ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം. ആ ചട്ടി ഞാൻ വെക്കുകയാണ്, അടുപ്പത്ത് തീ കത്തിച്ചു. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ചു. അടുത്തായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മീൻ കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അരക്കിലെ മീനുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ചേർക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു അഞ്ചാറ് ഉലുവ ഇതിനകത്തിട്ടിടുകയാണ്. ഉലുവ ഒരുപാട് ഇടല്ലേ, കൈക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഉലുവ ഒക്കെ പൊട്ടിട്ടുണ്ട്. ഞാൻ അഞ്ചാറ് വെളുത്തുള്ളി കീറി വെച്ചിരിക്കുന്നതാണ്. അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് അല്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, അതൊരു ഒരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുകൂടെ നമ്മൾ ഇതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് ഇടുകയാണ്. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണത് മൂത്തിട്ടുണ്ട്. ഞാൻ ഒരു രണ്ട് മൂന്ന് ഉണക്കമുട, ഒത്തിരി വേണ്ട, രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും ഒന്നും മൂത്തോളും. കറിവേപ്പില ഞാനിപ്പോൾ ഇടുന്നില്ല, കറിവേപ്പില ലാസ്റ്റേ ഇടുന്നുള്ളൂ. ഇതൊന്നും മൂത്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു ഇതുണ്ടല്ലോ പച്ചപ്പ്, അതൊന്ന് മാറിക്കെട്ടണം. അത്രയും മതി. കാര്യം മീൻ കറിക്കകത്ത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് വെന്ത് പോക്കുള്ളൂ. കാര്യം ഞാൻ ഒത്തിരി മൂത്ത് പോകുന്നു പറഞ്ഞാൽ കരിഞ്ഞ് പോകാൻ പാടില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ഈ നേരത്തെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തില്ലേ, നമ്മൾ അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് ഇടുന്ന അതിൻ്റെ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ആ ഒരു പച്ച ഇതുണ്ടല്ലോ അതൊന്ന് മാറണം. അപ്പം അതൊന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൂക്കുകയും ചെയ്യണം. ഇത്രയും മതി. ഞാൻ അതിൻ്റെ അകത്തോട്ട് അല്പം വെള്ളം ഒഴിക്കുകയാണ്. ഒരുപാട് ചേർന്നും വേണ്ട നമുക്ക് ആ ഇപ്പം അരക്കിലേക്കുള്ള ഞാൻ കരുതുന്നത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നീണ്ടുപോകും. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുടംപുളി ചേർക്കുകയാണ്. കുടംപുളി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ടാണ്. അത് നമുക്ക് ഇത് നല്ല പുളിയുണ്ട്. അപ്പോൾ ആ പുളിയുടെ ആ ടേസ്റ്റ് അനുസരിച്ച് പുളി ചേർക്കാവുള്ളൂ. ആ വെള്ളം കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഞാൻ അതിൻ്റെ അകത്തൊരു മൂന്ന് നാല് കഷ്ണം പുളിയെ ഇട്ടിട്ടുള്ളൂ. അടുത്തായിട്ട് ഞാൻ ഒരു അര സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ അതിനകത്ത് ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമ്മൾ ഉലുവായിട്ടാണ് പൊട്ടിച്ചത്, പക്ഷേ ഒരല്പം ഉലുവ പൊടിയും കൂടെ അതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുകയാണ്. ഒരുപാട് ഇടല്ല, ഒരല്പം ഇടാവുള്ളൂ.
ഒരു അല്പം കായപ്പൊടിയും കൂടെ. ആ ഓക്കെ. ഈ കായപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ട്, അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഗന്ധമാണ്, പ്രത്യേക രുചിയും കൂടാണ്. ഇപ്പം കായപ്പൊടി മീൻ ഇടുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് മീനാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആ മീനോട് ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി റെഡിയാവും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഏട്ട കഴി വെച്ചിരിക്കുന്നത് നല്ല നല്ല പീസാണ്. ഒരു വലിയ ഏട്ടയല്ല, ഒരു ഇടത്തരം ഏട്ടയാണ്. നമ്മളത് മീൻ കറിക്കകത്ത് ഇടുകയാണ്. അപ്പം നമ്മൾ ആ മീനെ ഓരോന്നോരോന്ന് അങ്ങ് പെറക്കി ഇവൻ അതിൻ്റെ അകത്ത് കിടക്കട്ടെ. ഒന്ന് ഞാനൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല നാടൻ മീൻകറി. അപ്പം നമ്മൾ കരിയാപ്പില, നേരത്തെ കടുവ് പൊട്ടിച്ചതിൻ്റെ അകത്ത് ഇട്ടില്ലായിരുന്നു, ഇതിൻ്റെ അകത്തോട്ട് കരിവേപ്പില. നമ്മൾ കരിയാപ്പില ഇങ്ങനെ ഊരണ്ട, തെങ്ങനെ ഊരണ്ട, ഇതിങ്ങനെ മൊത്തം ഊരിട്ട് ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടാൽ മതി കറിവേപ്പില. അപ്പോൾ ഈ മീൻ കറിക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും ഞാൻ ചേർത്ത് കറിവേപ്പില ഇട്ടു. ഇനി അത് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ അത് മൂടി വെക്കുകയാണ്. നന്നായിട്ടൊന്ന് വേകണം, തിളയ്ക്കണം, ഒന്ന് വെന്ത് തിളയ്ക്കണം. അതുവരെ നമുക്ക് ഈ അല്പസമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻകറി. നമ്മളത് ഇളക്കി കൊടുക്കണം. ആഹാ, നല്ല നല്ല പരുവമായി, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഏതായാലും ആ ചാറൊന്ന് നോക്കി നമുക്കൊന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം. ഒന്നും പറയാനില്ല, എൻ്റെ കണക്കുകൂടൽ ഞാൻ ചെയ്ത അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുണ്ടത്. ചാറ് വേണ്ടവർക്ക് ഈ പരുവത്തിൽ ചാറ് കിട്ടും മതി. കുറച്ചുകൂടെ ഒന്ന് കുറുകി നല്ല ഇതായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ നമ്മൾ അല്പത്ത് വെച്ചാൽ മതി. ചെറിയ തീയ വെച്ച് കൊടുത്താൽ മതി, ഇത് കുറുകിയോളും. അപ്പോൾ നമുക്ക് ആ പരുവത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം ആ കറിയുടെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഇത്ര ചാറ് ഒരുപാട് ചാറായിട്ടില്ല, കുറുക്കിയെടുത്തിരിക്കുകയാണ്. നല്ല പരുവത്തിലാണ് ഇപ്പം കറി ഇരിക്കുന്നത്. മീൻ ഒരുപാട് നമ്മളങ്ങ് ടൈറ്റ് ചെയ്യുന്നില്ല, ഒഴിച്ചു കൂട്ടാനായിട്ട് വേണമല്ലോ. നല്ല ടേസ്റ്റിയുള്ള ഒരു മീൻ കറിയാണ്. ഇപ്പം നമ്മുടെ ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്ത ആ രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി, ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത എപ്പിസോഡിൽ വേറൊരു ഐറ്റമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ.